ma 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 ga 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 ri 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 sa sa ga sa ri ga ma pa sa ri ga ma ba ra ba ma pa ma ba da ni sa sa ri ga ma ga ri sa sa ri ga ma pa sa ri ga ba ra ba ma pa ma ba da ni sa sa ri ga ga ma ga ri sa sa ni ga ni ga ba ra ba ma pa pa ഇത് വാരിയർ സർ, ഇവിടുത്തെ സീനിയർ ടീച്ചർ, ഞങ്ങളുടെ എല്ലാം കാരണവരാണ്. ഇത് ശ്രീദേവി, ഓഹോ, പുതിയ ഇംഗ്ലീഷ് ടീച്ചർ. എവിടെ വീട്? ഷൊർണൂരടുത്താണ്. ഷൊർണൂരടുത്തെന്ന് പറയുമ്പോ കലാമണ്ഡലത്തിന്റെ അടുത്താണ്. ഓഹോ, ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ വയ്യല്ലേ? അവസാനത്തേതാണ്. മേലാൽ തന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി കേട്ടാൽ പോയിക്കൊള്ളു. ഐ ആം ഫെഡ് ഓഫ് വിത്ത് ദിസ് ബോയ്. ഈ സ്കൂളിലെ ഡിസ്പ്ലേ വികസിപ്പിക്കാൻ ഇതുപോലെ എടുത്തും മതി. ഇവന്റെ ഫാദർ ആ വി സി മേനോൻ ഓരോ തവണയും ഒന്ന് കാലുപിടിക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ തൊണ്ടേ ഞാൻ ടീസ് കൊടുത്ത് പറഞ്ഞയച്ചേനെ. കുട്ടികളല്ലേ എന്ന് കരുതി നയം കൊണ്ടും സ്നേഹം കൊണ്ടും ഇത്തരം കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ആട്ടെ, നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അല്ല ഓർമ്മയുണ്ടോ? കുട്ടികളുടെ അടുത്ത് സ്നേഹം പുറത്തല്ല ഉള്ളിലാണ് വേണ്ടതെന്ന് പഠിപ്പിച്ചു സാർ തന്നെയല്ലേ. ശിക്ഷിക്കേണ്ട അടുത്ത് സ്നേഹം കാണിച്ചാൽ എങ്ങനെയാണ്? തർക്കിക്കാനൊന്നും ഞാനില്ല. അത് ഇനിയും മനസ്സിലാക്കാൻ തോമസിനായിട്ടില്ല. അത്ര തന്നെ. വരും കുട്ടി, നമുക്ക് സ്റ്റാഫ് റൂമിലേക്ക് പോവാം. ഒറ്റ മോളാണല്ലേ. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛനോ?
ചോദിക്കണോണ്ട് അലോഹ്യൊന്നും ഇല്ലല്ലേ. വീട്ടിലെ കാര്യാന്വേഷണമൊക്കെ നാട്ടുമ്പുറത്ത് തറവാടുകളിൽ അച്ഛനില്ലാണ്ട് അമ്മാവന്മാരുടെ ഭരണത്തിൻ കീഴിൽ കഴിയാന്ന് വെച്ചാൽ ഒന്നും പറയണ്ട കുട്ടി, എല്ലാം എനിക്ക് മനസ്സിലാവും. ആ ശ്രീദേവിക്ക് ക്ലാസ് ഉള്ളതല്ലേ, പൊക്കോളൂ. ആദ്യത്തെ ക്ലാസ്സാണെന്ന് കരുതി അമ്പരക്കൊന്നും വേണ്ട, സ്വന്തം കുട്ടികളാണെന്ന് വിചാരിച്ചോളൂ. അപ്പോ പിന്നെ ഇനി അഥവാ ഒരു വികൃതി കാട്ടിയാലും അതൊരു രസമായിട്ടേ തോന്നൂ. സോറി, കണ്ടില്ലായിരുന്നു. സോറി, താങ്ക്സ്. ശ്രീദേവി പുതുതായിട്ട് വന്ന ടീച്ചറാ, ചെറുതുരുത്തി കലാമണ്ഡലത്തിനടുത്ത വീട്, സാധു കുട്ടിയ. കലാമണ്ഡലത്തിനടുത്ത I'm your new teacher, Sridevi. Good morning, teacher. Hi. Shall we get on with our lessons? I will tell you about Robert Bruce and the story of his success in life. It's a very old story, madam. So what, dear? Haven't you said old is gold? Don't try to be outsmart, my boy. Once upon a time, there lived a king named Robert Bruce. Once upon a time, there lived a king named Robert Bruce. Once upon a time, there lived a king named Robert Bruce. Sunil, behave yourself. He was defeated and he lost his kingdom. He was defeated and he lost his kingdom. Seven times he tried to regain it. And seven times he failed. And so the poor king was unhappy. And so Sunil, come here. Go back to your seat. ക്ലാസ്സില് കുട്ടികൾ വികൃതി കാണിക്കുമ്പോ കരയുക ചെയ്യുക, വലിയ ടീച്ചറാണത്രേ. നമസ്കാരം, എന്റെ പേര് രവി, ഇവിടുത്തെ മ്യൂസിക് ടീച്ചറാണ്. ടീച്ചർ ഇവിടെ ആദ്യമാണല്ലേ, ഐ മീൻ ഊട്ടിയിൽ. നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ ടീച്ചറേ? വാര്യ സാറ് പറഞ്ഞായിരുന്നു ടീച്ചറെ പറ്റി. കലാമണ്ഡലത്തിനടുത്താണ് വീടല്ലേ? കൊച്ചുന്നാളിലെ എന്റെ ആഗ്രഹം കലാമണ്ഡലത്തിൽ ചേരുക എന്നുള്ളതായിരുന്നു. സാധിച്ചില്ല. ആഗ്രഹിക്കുന്നൊക്കെ സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ എന്താ ഒരു തരല്ലേ അല്ലേ ടീച്ചർ? ഞാനൊരു ബോറനാണല്ലോ ഈശ്വര. ഒരാളുമായിട്ട് പരിചയപ്പെട്ടാൽ ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, മറ്റേ ആളിന് ഒന്ന് മിണ്ടാൻ കൂടി അവസരം കൊടുക്കാതെ. ഇനി ടീച്ചർ എന്തെങ്കിലും പറയും, ഞാൻ കേട്ടോണ്ടിരിക്കാം. ഏതായാലും ടീച്ചർ ഒന്നും പറയുന്നില്ല. ടീച്ചർക്ക് ഇപ്പൊ ക്ലാസ്സും ഇല്ല, ഞാനും ഫ്രീ ആണ്. വരൂ, നമുക്ക് ഇവിടെ എല്ലാം ചുറ്റിരുന്ന് കാണാം. വരുന്നേ.
എന്റെ ഒരു പ്രകൃതം ഇങ്ങനെയാണ്, വളരെ കുറച്ച് സമയം മതി ആരോടെങ്കിലും വരക്കാൻ. അകലാൻ? അടുത്തവരോട് അകലാൻ അതെങ്ങനെയാണെന്ന് വലിയ തിട്ടം പോരാ. ഏറ്റവും നേരം മറിച്ചാണെന്ന് തോന്നുന്നു, സംസാരിക്കുന്ന വളരെ പിശുക്കുകയാണല്ലോ. കലവില സംസാരിച്ച് നടക്കേണ്ട കൊച്ചു പ്രായത്തിൽ എനിക്ക് കളിക്കൂട്ടുകാരില്ലായിരുന്നു. ഹൈബസാണല്ലോ വലിയ പേളികേട്ട പാരാരായിരുന്നു അച്ഛൻ. നാട്ടിലെ ഉത്സവങ്ങൾക്ക് അച്ഛനുണ്ടെന്നറിഞ്ഞാൽ ഒരു 10,000 പേരെങ്കിലും കൂടുതലുണ്ടാവും. എന്നിട്ടെന്താ, മരിക്കുമ്പോൾ ആ പേര് മാത്രം ഉണ്ടായിരുന്നു മിച്ചം. അച്ഛൻ്റെ വലിയ ആരാധകരുണ്ടായിരുന്നു, ഫാദർ ഹെർമിസ്. അദ്ദേഹമാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. ബോണ ഹിന്ദു, പ്രോട്ടം ബൈ എ ക്രിസ്ത്യൻ, ആൻഡ് ലിവിങ് ആസ് എ മാൻ എന്ന് പറഞ്ഞാൽ ഞാനായി. ടീച്ചർക്ക് മുഷിഞ്ഞു അല്ലേ? അതാണ് എന്റെ ക്വാർട്ടേഴ്സ്, ഇത് ടീച്ചറുടെ ക്വാർട്ടേഴ്സ്, അപ്പുറത്ത് കാണുന്നതാണ് ലേഡീസ് ഹോസ്റ്റൽ. ഇത് നമ്മുടെ പുതിയ ടീച്ചറാണ് ശ്രീദേവി, ഇനിയിടുത്ത മാട്രൻ മേരി തോമസ്. ടീച്ചറുടെ അതേ പ്രകൃതമാണ് മാട്രനും, സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് വലിയ വേഷന. ഞാൻ മാട്രനെ വിളിക്കാറുള്ളത് അത്താണി എന്നാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ദുഃഖങ്ങൾ നമുക്കൂടെ ഇറക്കി വെക്കാം. ലാത്തി അടിച്ച് വന്നപ്പോൾ സമയം പോയി അറിഞ്ഞില്ല, സീനിയേഴ്സിന് ഓർക്കസ്ട്ര റിഹേഴ്സലുണ്ട്. ചെല്ലട്ടെ. അലക്ക് ടീച്ചറ് പുതുഷ മലയാളത്തിൽ പറഞ്ഞാ മതി ജോസഫേ, പുതിയ ടീച്ചർ നമ്മുടെ നാട്ടിൽ നിന്ന. അലക്കാൻ വല്ലതുണ്ടോ ടീച്ചർ? നിൽക്കൂ. ജോസഫിന്റെ വീട് എവിടെയാ? ഞങ്ങൾ വിഴുപ്പടക്കാർക്ക് എന്ത് വീട് ടീച്ചറെ? തുണി മുക്കാൻ മുട്ടോളം വെള്ളം, മുട്ടി അലക്കാൻ ഒരു പാറക്കല്ല്, വിരിച്ചുണക്കാൻ അല്പം പുല്ല്, ഇതൊള്ളണമെല്ലാം വീട് തന്നെ. ജനിച്ചത് അങ്ങ് കുമ്പളങ്ങിയില്ല, ഇപ്പൊ ഇതേ ഈ വിഴുപ്പ് കിട്ടില്ല ജീവിതം. വരട്ടെ ടീച്ചറെ, അപ്പൊ 3 ഭക്ഷണം നാളെ വൈകിട്ട് വരാം. ഓരോരുത്തരുടെയും വിചാരം ജീവിതത്തിലെ ദുഃഖങ്ങൾ മുഴുവൻ അവർക്കാണെന്ന് ഇല്ലേ ശ്രീദേവി? ഓക്കേ ബൈ. എവിടെയായിരുന്നു കുട്ടി ഇതുവരെ? അല്പം കൂടുന്നുണ്ട്, പോയിക്കോ. രാവിലെ സുനിലിന്റെ ക്ലാസ്സിലേക്കല്ലേ, കർച്ചിഫ് കൂടുതൽ ഇറങ്ങിക്കോളൂ, കരയേണ്ടതാ. ഡി സി മേനം കാലത്ത് എത്തിയിട്ടുണ്ടല്ലോ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രിൻസിപ്പലിന്റെ കാലം പിടിക്കുക എന്നുള്ളത് പാവത്തിന് തലയിലെടുത്താണ്. അറിയില്ലേ നമ്മുടെ സുനിലിന്റെ അച്ഛൻ? ആ ടീച്ചർ ഓഫീസിലേക്കല്ലേ, ഞാൻ ഇങ്ങോട്ടാണ്. ഇരിക്കും. ഞാൻ ഇന്നലെ ടീച്ചറോട് പറഞ്ഞു ഡിസിപ്ലിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. ഇന്നലെ ടീച്ചറുടെ ഫസ്റ്റ് ക്ലാസ്സിൽ സുനിൽ കുഴപ്പമുണ്ടാക്കി ഇല്ലേ സർ?
ടീച്ചർ എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങൾ. അതൊരു ചെറിയ വികൃതിയായിട്ടല്ലാതെ വലിയ ഇഷ്യൂ ആയി എനിക്ക് തോന്നിയില്ല. ചെറുതാണോ വലുതാണോ തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്തായാലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ സുനിലിന്റെ കാര്യം ഞാൻ ഞങ്ങളെ വിടാൻ ഭാവിച്ചിട്ടില്ല. മിസ്റ്റർ മേനോനോട് വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. രാവിലെ തന്നെ മിസ്റ്റർ മേനോൻ വരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് ഒരു കാര്യം ഫൈനലായി പറയാനാണ്. സുനിലിന്റെ ടി സി ഓഫീസിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യു കൻ ടേക്ക്. സോറി മിസ്റ്റർ മേനോൻ. ഒരു വ്യക്തിയുടെ സെന്റിമെന്റ്സിനെ മാനിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ഥലത്തിൽ നശിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. പലതവണയും ഞാൻ ആ കുട്ടിയെ ടോളറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഇനി വയ്യ. സോ പ്ലീസ്. I am sorry, sir. I perfectly understand you. But Sunil is my only son. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും. എനിക്ക് വേറെ ആരുമില്ല. അവനെ പഠിപ്പിക്കാനും നന്നാക്കാനും വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നിങ്ങൾ അവനെ ശിക്ഷിച്ചോളൂ. Do anything as you please. പക്ഷേ അവനെ ഉപേക്ഷിക്കരുത്. പ്ലീസ്. I am sorry, Mr. Menon. പക്ഷേ വയ്യ. ഞങ്ങൾ ശാസിക്കാഞ്ഞിട്ടോ ശിക്ഷിക്കാഞ്ഞിട്ടോ അല്ല, സുരലിനെ കുറിച്ചുള്ള കംപ്ലയിൻസ് പറയാൻ വേണ്ടി മാത്രം ഞാൻ 10 തവണയെങ്കിലും നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടില്ലേ. എല്ലാം ശരിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കൂടി പുറന്തള്ളിയാൽ പിന്നെ വേർവില്ലായിട്ടേക്കും. എന്റെ വേദന നിങ്ങളോടല്ലാതെ പിന്നെ മറ്റാരോട് പറയും? ഗിവ് ഹിം വൺ മോർ ചാൻസ് പ്ലീസ്. ഞാനല്ല പറയേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും പറയണം. നല്ല കുട്ടികളെ മാത്രം പഠിപ്പിച്ച് നന്നാക്കുന്നതിൽ വലിയ ക്ഷേമത്വമൊന്നുമില്ല. തലതിരിഞ്ഞ കുട്ടികളെയും കൂടെ നേരെയാക്കാൻ കഴിഞ്ഞാൽ അതാ സ്കൂളിനൊരു അഭിമാനം. പക്ഷേ സർ, സുനിലിനെ ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം സർ. വാട്ടിൽ മീ. അതെ സർ. വെൽ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ സ്വാതന്ത്ര്യം കുറച്ച് കൂടുതൽ കാട്ടി. തനിക്ക് അലോഹ്യമല്ലെന്ന് തോന്നിയാവോ. സാറിനോടോ? നെവർ. സാറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ആ പഴയ സ്റ്റുഡന്റ് തന്നെയാണ്. ഹലോ ടീച്ചറുടെ പുതിയതാണല്ലേ. താങ്ക് യു ടീച്ചർ. താങ്ക് യു. It's all right. Bye. വി സി മേനോനോ പ്രിൻസിപ്പലോ? ആരാ വലിയ പദം? സുനിലിന് ട്രെയിൻ ചെയ്തിട്ടോളാമെന്ന് ഏറ്റു അല്ലേ? ഇന്നലെ ആ കുട്ടി ക്ലാസ്സിൽ വികൃതി കാട്ടിയപ്പോ കരഞ്ഞ ആളാ. എവിടുന്ന് കിട്ടി? ഒരു തൊട്ടാവാടി പെണ്ണി തൻ്റെ ഇടം. ഏതായാലും ടീച്ചറുടെ ആ സ്പിരിറ്റ് എനിക്ക് ഇഷ്ടമായി. സമയമില്ല. ഒന്ന് ചുമ്മാ പുറത്തേക്ക്. കളിയും കറക്കവും മാത്രം മതി. വയസ്സ് 26 ഇപ്പോഴും കൊച്ചു കുട്ടിന വിചാരം. എന്റെ പൊന്ന മെലിഞ്ഞ പോരാ. വേണ്ട വേണ്ട വേണ്ട, കിന്നരയ്ക്ക് ഒന്നും വേണ്ട. പാതി രാത്രിക്ക് മുമ്പ് എന്തെങ്കിലും നീ ഇവിടെ കയറി വന്നിട്ടുണ്ടോ? ക്ലബും പാട്ടും കൂത്തും. എന്റെ വയറ്റിൽ തന്നെ ഒന്ന് പറന്നല്ലോ ദൈവമേ. അവിടെ ചെലന്തി വലയില്ലേ? ഇപ്പോൾ അവിടെ റിട്ട് അടി വെച്ചതാണല്ലോ. അവന്റെ ഒരു ചെലന്തി വല. താങ്ക് യു. ആരാ? മനസ്സിലായില്ല. ഐ ആം രാംസൻ. ഐ കേം ടു ടെൽ യു സംതിങ് അബൌട്ട് യുവർ സൺ സുനിൽ. സുനിലിനെ കുറിച്ചോ? എന്തുണ്ടായി? ടെൽ മീ.
He kicked my grandson, Pradeep, one of his classmates. And he's in the hospital now. ഞാൻ അവന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. സുനിൽ, നിന്നെ കുറിച്ചുള്ള കംപ്ലൈന്റ് കേട്ട് എനിക്ക് മതിയായി. കൂടുതൽ ലാളിച്ചതിന്റെ ഫലമാണിത്. മേലാണിത് ആവർത്തി. Thank you.
കമ്പിനാദം മാത്രം മൂളും വീണാദാനം ഞാൻ കമ്പിനാദം മാത്രം മൂളും വീണാദാനം ഞാൻ ഏകഭാവം ഏതോ താളം മുഖരാഗാനാദാപം ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാദാനം The poor cat was so afraid, it ran here and there. The wicked dog was watching this with a cruel smile and... Sunil, just read out what you have written. I didn't ask it, smile. Come and read out. Wife. Come here and bring your book. So this is what you have been writing. See everybody. Sunil and the Ayurvedic man. Come and say shame to him. Shame, shame, Sunil Menon. Shame, shame, Sunil Menon. Shame, shame. Go back to your seat. And don't think that you are very clever. So where have you come? The wicked dog was at the washing in the stream. Shame, shame. സാരമില്ല, ടീച്ചർക്ക് തണക്കില്ല, ഇനി നല്ല കുട്ടിയായാ മതി. ഹായ് സുനിൽ, ചിരപ്പ് സുനിൽ, ചിരിക്കൂ സുനിൽ, ചിരിച്ചാലേ ടീച്ചറുടെ പിണക്കം മാറും. എവിടെ പോയി? ബാക്കിയെല്ലാം സൗകര്യമുള്ളവർ വന്നാൽ മതി എന്ന് സാറ് പറഞ്ഞുകൊണ്ട് അവരെല്ലാം കളിക്കാൻ പോയി. എനിക്കും കുറച്ച് അസൗകര്യം ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. അത് പറ്റില്ല സാർ.
എന്ന് എല്ലാരും കൂടെ കുത്തിയിരുന്ന് ഓരോന്ന് പാടിക്കൂ. ഞങ്ങൾക്ക് പുതിയ പാട്ടടിക്കണം സർ. സീരിയസ് ആയിട്ടാണോ? അതെ സർ. അത് പറ്റില്ല, എല്ലാരും കൂടെ ഒന്നിച്ചു പറയണം. ശരി, ഇന്ന് നമുക്കൊരു പുതിയ പാട്ട് പഠിക്കാം. തെളിഞ്ഞ ആകാശത്തിൽ മുത്തുമണികൾ വാരിയെറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ വിടർന്നു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കവി പാടി, അതൊക്കെ മരിച്ച നല്ല മനുഷ്യരുടെ മനസ്സുകളാണ്, അവരെ കുറിച്ചുള്ള പാട്ട്. നമുക്കിത് പാടാം. ടീച്ചർ, അലക്ക് ഇതാ. ജോസഫിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എല്ലാരും ഉണ്ട്, പക്ഷേ പോട്ടെ ടീച്ചറെ. എന്താ ജോസഫ്? ഒന്നുമില്ല, ഒരുപാടിടത്ത് കയറി ഇറങ്ങാനുണ്ട്. ആരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പോകേണ്ടടുത്ത് ഞാൻ തന്നെ പോയില്ലെങ്കിൽ അന്നത്രം പട്ടിണിയാ. മിസ്റ്റർ ബാബു മാറ്റുവിന് എത്ര ദിവസത്തെ ലീവുണ്ട്? മിലിറ്ററിക്കാർക്ക് ലീവില്ല സർ. ഓഫീസ് ഡ്യൂട്ടിയിൽ ചിന്തുവിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അമ്മയില്ലാത്ത കുട്ടികൾ സാധാരണ സ്പോയിൽഡ് ആയി പോകാറുണ്ട്, ഞങ്ങളുടെ സുനിലിനെ പോലെ. മറ്റു വർഷം ചിന്തു അങ്ങനെയല്ല, ഹീസ് എ നൈസ് ബോയ്. ഒരുപക്ഷെ അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛൻ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. ചിന്തു, ഞങ്ങൾ ലിസിയും മേഴ്സിയും ജെന്നിയും പള്ളിയിൽ പോകുന്നുണ്ട്. ഞാൻ കൂടെ ഒന്ന് പോയിക്കട്ടെ, മാസ് കഴിഞ്ഞാൽ ഉടനെ എത്തിക്കൊള്ളാം. ആ ചെന്തിന് ചർച്ച പോകുന്നത്? അല്ല, പോകണമെന്ന് തോന്നി, പോകാമെന്ന് കരുതിയതാ. നോ, പോകണ്ട, യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. ക്രിസ്ത്യൻസിന് മാത്രമേ പള്ളിയിൽ പോകാവുന്ന നിയമമൊന്നും ഇല്ലല്ലോ. ഐ വാണ്ട് ടു ഗോ. പോകണ്ടതല്ലേ പറഞ്ഞത്, പോട്ടി കയറൂ. പഠിക്കാൻ മനസ്സിലാവില്ല എന്ന് ശ്രദ്ധിച്ച ഇത്തവണ സുനിലാണ് ക്ലാസ് ഫസ്റ്റ്. എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും ടീച്ചർ പറഞ്ഞുതരാം, ഒന്നും പേടിക്കണ്ട. മോന്റെ അമ്മയാണെന്ന് കരുതിയാ മതി. ഇനി സുനിൽ കരയരുത്, ചിരിച്ച് കാണട്ടെ. സത്യത്തിൽ വാര്യർ സാറും ശ്രീദേവിയും കൂടി അന്ന് ആ സുനിലിന് വേണ്ടി സംസാരിച്ചപ്പോൾ എനിക്ക് തീരെ ബോധ്യമുണ്ടായിരുന്നില്ല. ഐ ഹാഡ് വെരി ലിറ്റിൽ ഹോപ്സ്. പക്ഷേ ആ കുട്ടിയുണ്ടല്ലോ, ആകെ മാറിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു വഴിയും തഞ്ചമുണ്ട്. ഇപ്പോഴെങ്ങനെയിരിക്കും?
അന്ന് ടി സി കൊടുത്താ കുട്ടിയെ പറഞ്ഞയച്ചാൽ ഉണ്ടാവണേക്കാൾ സുഖം മനസ്സിലിപ്പോഴില്ലേ? പ്പെട്ട അമ്മയ്ക്ക് Thank you.
Reach the first point, huh? Oh, come on. Excuse me, I'll be back now, huh? Okay, come on. അലസന്മാരുടെ വിനോദമാണ് ഗോൾഫ് എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ മിസ്റ്റർ വി സി മേനോനെ ഗോൾഫ് ഗ്രൗണ്ടിൽ കാണുമ്പോൾ അങ്ങനെ അവൻ വഴിയില്ലല്ലോ. ഓ നോ, ബിസിനസ്സും ഓഫീസും മാത്രമുള്ള ജീവിതമല്ലേ. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരമെന്ന് പറയാറില്ലേ, അതുപോലെ പലതും വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ആലോചിക്കുകയാണ്. സുനിലിന് വേണ്ടതിലേറെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനു വെറുതെ? മിസ്റ്റർ മേനോൻ ഉപദേശിക്കുകയല്ല, എന്നാലും പറയുകയാണ്, ഇനിയുള്ള ജീവിതം മുഴുവനും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാമെന്നാണോ? ഒറ്റയ്ക്കല്ലോ, സുനിൽ ഉണ്ടാകുമല്ലോ എൻ്റെ കൂടെ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ് മിസ്റ്റർ മേനോൻ. ആയിരിക്കാം. എന്തോ എനിക്ക് എനിക്കായിട്ട് മാത്രം ഒരു ജീവിതം എൻ്റെ മനസ്സിലില്ല. കുടിക്കൂ. ഹൗ ഈസ് മൈ നോട്ടി സൺ? സുനിൽ ആകെ മാറിപ്പോയി. ഇപ്പോൾ കുറെ ആഴ്ചകളായി ഒരു കംപ്ലയിൻസും ഇല്ല. വെരി സ്മാർട്ട്, വെരി ഒബീഡിയന്റ്, പഠിത്തത്തിലും നല്ല ഉത്സാഹം. താങ്ക് യു സർ, താങ്ക് യു. നന്ദി പറയേണ്ടത് എന്നോടല്ല, ശ്രീദേവി ടീച്ചറോടാണ്. People there to see. Then he found that the ground... No, teacher, I'll read it again. There was a naughty boy, and the naughty boy was he. He ran away to Scotland, the people there to see. Then he found that the ground... എങ്ങനെയാണ് ടീച്ചറോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രിൻസിപ്പൽ പറഞ്ഞു സുനിൽ ആകെ മാറിയെന്ന്. ഹി സെഡ് യുവർ എഫർട്സ് ആർ ബിഹൈൻഡ് ഇറ്റ്. ഞാൻ ഡ്യൂട്ടി ചേരുന്നുള്ളൂ സർ. ടീച്ചർക്കത് സാരമായി തോന്നില്ല. സുനിൽ മാത്രം ജീവിതത്തിന്റെ എല്ലാം അർപ്പിച്ചു കഴിയുന്ന എനിക്ക്, പക്ഷേ അതങ്ങനെയല്ല. താങ്ക് യു, താങ്ക് യു വെരി മച്ച് ടീച്ചർ. സുനിൽ പാവമാണ്, ആ കുട്ടിയെ എല്ലാവരും കൂടി ശാസിച്ച് ശാസിച്ച് പേടിപ്പിച്ചിട്ടാ. ശാസന മാത്രം പോരല്ലോ, കുട്ടികളാവുമ്പോ കുറച്ച് സ്നേഹം കൂടി വേണ്ടേ? അത്രേ ഉള്ളൂ സാർ, സമാനപ്പെട്ടോളൂ. ഹി ഈസ് എ ബ്രൈറ്റ് സ്റ്റുഡന്റ്. താങ്ക് യു ടീച്ചർ. ഓ ഗോഡ്, യു ആർ ഗ്രേറ്റ്. ഗിവ് ഹിം എ ഫ്യൂച്ചർ. സദ മഗരി ഗമദ മഗരി ഗ സരി ഗ സരി ഗമദ സരി ഗരി സദ മഗരി സരി രാധ Ah
യെസ് ഗുഡ് ഈവനിങ് ഇരിക്കൂ. താങ്ക്സ്. എനിക്ക് ഈ സാസാമാരെ ഒന്ന് കാണേണ്ടിരുന്നു. സോറി, ഇവിടുത്തെ ഇൻമേറ്റ്സിനെ അങ്ങനെ കാണാൻ യോജിക്കാറില്ല. നോ മാറ്റർ, ഞാൻ ആ കുട്ടിയുടെ ഒരു കസിനാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് ഹർ, സേ 2 മിനിറ്റ്സ്. ദാറ്റ്സ് ഓൾ. ലുക്ക് ഹിയർ മിസ്റ്റർ വർമ്മ, ആശ ഇവിടുത്തെ ഇൻമേറ്റ് ആയിട്ട് 10 വർഷത്തിലേറെയായി. അവളുടെ റിലേറ്റീവ്സിനെ എനിക്കറിയാം. ഐ എം സോറി, നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ല. Hey, it's all right. I'm sorry for the inconvenience. ആ മേട്ടറിന് ഇപ്പോൾ കമ്മും കുറിപ്പിച്ചിട്ടുണ്ടാവും. കയറി ചെല്ലുമ്പോഴേ തൊണ്ടിയോട് പിടികൂടാൻ. പോവാൻ പറ മോളെ കളതിയോട്. അവർക്ക് പ്രായം കഴിഞ്ഞുള്ള അസൂയ, അതിനും മരുന്നില്ല. ഈറൻ കയ്യാലീറ കൊമ്പത്തീണം മീട്ടു
ഇതുവഴിയൊഴുകും നിൻ മുന്നിൽ ഇവളൊരു പുളകം തൂനെത്തി തൊടുകുറിയഴകിൽ ചുംബിക്കും കുറുനിരയിഴകൾയും നീ എൻ റാണി നിന്നിൽ പൂക്കും എന്നിൽ തീർക്കും ജന്മം ജന്മം നിലവേണി വാനിൽ പായും പൂവിൽ മേയും വാനിൽ പായും പൂവിൽ മേയും വാനിൽ പായും പൂവിൽ മേയും. വിളിക്കാനൊന്നും നോക്കണ്ട, ഞാനെല്ലാം അറിയുന്നുണ്ട്. എല്ലാം അറിയുന്നുവെങ്കിൽ പിന്നെന്തിനാ എന്നെ വിളിച്ച് ചോദിക്കുന്നത്? ആശേ, വൈ ഡോണ്ട് യു ജസ്റ്റ് ലീവ് മീ മൈ വേ? സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. ആശയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കും, അത് എനിക്ക് പറയാം. കമോൺ സേ, ഡു യു ഹിയർ മീ? യെസ്. എന്താ ഒരു ആലോചന? ഒന്നുമില്ല. നാട്ടിലെ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നല്ലേ? ഒന്നും ഓർക്കാതിരിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലോ? ഇല്ലേ ശ്രീദേവി, ഞാൻ ആലോചിക്കുകയായിരുന്നു ആശ നായരുടെ കാര്യം. എന്റെ കണ്മുമ്പിൽ വളർന്ന ആ കുട്ടി ഇന്നലെ എന്നോട് ചോദിക്കുകയാണ് ഞാൻ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്. ആ കുട്ടി പാവമാണെന്ന് തോന്നിച്ചതല്ലേ? പാവം തന്നെ, പക്ഷെ പൂവാണെന്ന് കരുതി തീയിൽ ചവിട്ടു. തീയാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെയത് കണ്ടു നിൽക്കുക? മൂന്നാല് തവണയായി ഞാനാ കുട്ടിയെ വാച്ച് ചെയ്യുന്നു. ആ വർമ്മയുടെ കൂടെ ക്ലബും പാട്ടും ഡാൻസും പോലെ അയാൾക്ക് ഇതൊരു ഹോബിയാണ്. അത് ആ കുട്ടിക്ക് അറിഞ്ഞൂടെ? പറഞ്ഞാ മനസ്സിലാക്കില്ല, അനുഭവം കൊണ്ടേ പഠിക്കും. പക്ഷേ നാളെ ആ കുട്ടിയുടെ ഗാർഡിയൻസ് വന്ന് ചോദിച്ചാൽ നമ്മളാണ് ഉത്തരം പറയേണ്ടത്. എന്താ ടീച്ചർ? എന്താ കുട്ടിയെ കേൾക്കുന്നത്? എന്താണ് ടീച്ചർ? മേട്രൻ എന്താ പറഞ്ഞെന്നറിയോ? ഓ മേട്രൻ, നമ്മൾ ചെറുപ്പക്കാരോട് അവർക്ക് അസൂയ ടീച്ചർ. കുട്ടി അങ്ങനെയൊന്നും പറയരുത്, കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ മേട്രൻ. ടീച്ചർ, മേട്രന് വേണ്ടി സംസാരിക്കാൻ എന്നെ വിളിപ്പിച്ചേ? ആർക്കും വേണ്ടിയിട്ടല്ല, കുട്ടിയുടെ ഇഷ്ടം തോന്നുന്നുണ്ട്, വിളിച്ചു പറയണമെന്നേ ഉള്ളൂ. ടീച്ചർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വർമ്മ എനിക്ക് വിശ്വാസമാണ്. അയാളുടെ പാസ്റ്റ് എന്തായിരുന്നാലും എന്തോ നാ മോന്തെ ജയിക്കുന്നത്. ഇന്നേ പട്ടിണിയാ അനുഭവിച്ചു. അതേ നിന്റെ മനസ്സ് വന്നായിരിക്കണം, മനസ്സിലായോ? ഒരലവലാതിയും കാണുന്നില്ലല്ലോ. സലാം സാർ. സലാം സലാം, എന്തൊക്കെയാണ് അവർക്ക് വിശേഷം? ഇന്ന് മോക്ക് സവാരി ഒന്നും കിട്ടിയില്ല, അതിന്റെ ബേജാറില്ല. അത്രേ ഉള്ളൂ. സുനിൽ, മാട്ടുകുട്ടി റൈറ്റ്. സുനിൽ മോനെ, ഈ വരുന്ന കുതിരേക്കണ്ടോ? എന്റെ മോളെ ബോയ് ഫ്രണ്ടാ. കുതിരക്കാരനെ കൊന്നവനാ. ഇപ്പൊ ഇവന്റെ പുറത്ത് ശരോങ്ങളാ കയറി പോകുന്നത്. മുമ്പിൽ മാറി നടക്കണേ. ആ കുതിരയുടെ ഫാദർ കഴുതിയായിരുന്നു. കണ്ടാ കണ്ട, അവിടെ നിപ്പ് കണ്ടില്ല മോളെ? നിനക്ക് ഞാൻ ഒന്നാന്തരം കുതിര. ഹലോ ജെല്ലി. ഹലോ ടീച്ചർ. ഹായ് പപ്പാ. ഹലോ, ഗുഡ് ബൈ ഫ്രണ്ട്സ്. ഓക്കെ. സലാം സാബ്. സലാം സലാം. ബൈ. ചൂട്.
സമക്ഷം സദയം വിളിക്കൂ മനസ്സൊരു കോവിൽ അതിനൊരു വാതിൽ അതു നീ തുറക്കും സമക്ഷം സദയം വിളിക്കൂ മനസ്സൊരു കോവിൽ അതിനൊരു വാതിൽ അതു നീ തുറക്കും സമക്ഷം സദയം വിളിക്കും മനസ്സൊരു കോവിൽ അതിനൊരു വാതിൽ അതു നീ തുറക്കും സമക്ഷം സദയം വിളിക്കൂ ഭാര്യ സാർ ഉള്ളത് കൊണ്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഞാനാണെങ്കിൽ ഉള്ളു തുറന്ന് ചിരിച്ചിട്ട് വളരെ കാലമായി. ടീച്ചറോട് വന്നല്ലേ ഞാൻ വീട്ടിലേക്ക് വരൂ. സുനിൽ നല്ല കുട്ടിയല്ലേ, ടീച്ചർക്ക് എങ്ങനെ വരാൻ പറ്റുമോ? കം ഓൺ, ബി ഗുഡ് ബോയ്. ടീച്ചർ ഇല്ലാണ്ട് എനിക്ക് ഗുഡ് ബോയ് ആവണ്ട, ഞാനില്ല. അത് സാരമില്ല, മാത്രനോടും പ്രിൻസിപ്പലിനോടും ഞാൻ പറഞ്ഞോളാം. ടീച്ചറോട് ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചു ഇവിടെ കൊണ്ട് മാക്കാം. ഞാൻ പ്ലീസ് വരൂ. ഞാനല്ലേ പറയുന്നത്, കുട്ടി പോയിട്ട് വരൂ. കം ഓൺ, ഗെറ്റ് ഇറ്റ്.
സാർ ടെലിഗ്രാഫ്. താങ്ക്സ്. ബാബു മാത്യു എക്സ്പയർ ആക്സിഡന്റ്. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ. വരൂ, ഇങ്ങോട്ടിരിക്കാം. അത് വർമ്മയുടെ അമ്മയല്ലേ? അതെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയാലോ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അത് പറ്റില്ല. ദേവൂട്ടി, ചായ. വർമ്മ പിന്നെ അവന്റെ കാര്യം തന്നെ. ഞാനിവിടെ ബ്രേക്ക് മെമ്മോറിയൽ സ്കൂൾ ഹോസ്റ്റലിലെ മേത്രന. വർമ്മ, ഞാനത് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മകനായി പോയില്ലേ? പറഞ്ഞോളൂ, കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ ആ മേറ്റിനെ കണ്ട പാവം തോന്നും. വേറെ ചിലപ്പോ ഒരു മൂശാട്ടയ. അവരെ കാണുമ്പോഴൊക്കെ ആയുധപ്പുഴക്ക് കാവൽ നിൽക്കുന്ന ഒരു ഭാവം. ഞാൻ അത്യാവശ്യമായിട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാ പോന്നേ. എന്നാ നടത്തിക്കളെ, പരാതി വേണ്ട. മേട്ടിന് പേര് വർമ്മ എന്നെ പറ്റിച്ചേച്ച് പോയിക്കളെന്നാ. പഴയ വീരകത്തോളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്റെ അടുത്ത് ഒന്ന് വെട്ടാൻ രക്ഷയില്ലെന്നാ പാവത്തിനറിയില്ലല്ലോ. ഞാൻ കയറിട്ട് കെട്ടി. ഞാനേ തച്ചൊളിക്കാത്ത കുടുംബത്തിലാ കുറുന്നേ. വീരമുള്ള രക്തമാ. ആണോ? നോക്കട്ടെ. എന്നാലും മോശമില്ല കേട്ടോ. പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ പഴയ പാരമ്പര്യം വെച്ച് കേറി അങ്കമൊന്നും കുറിച്ചോളായിരുന്നു. ഞാൻ ഒരു പാവം തമ്പുരാനാ. ചുമ്മാതിരി വെച്ച് പേടിച്ചു. കണ്ണി വെള്ളം എല്ലാം കൂടെ കുരു വെച്ച് കണ്ണാടിയും കളഞ്ഞു. ഏതാ കുട്ടി? നാട്ടിലെ നല്ലൊരു കുടുംബത്തിൽ പെട്ടത്. 8-10 വർഷമായി എന്റെ കൂടെ തന്നെയാ. എനിക്ക് അവളിന്റെ മോളെ പോലെ. അതുകൊണ്ടാ ഞാൻ മനസ്സിലാവുന്നുണ്ട്. സമാധാനമായിട്ട് പറ്റുള്ളൂ. എന്റെ കുരുവായൂർപ്പ. താങ്ക് യു ഫോർ ദി വിസിറ്റ്. മോം പറഞ്ഞതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. ഓക്കെ.
ടീച്ചർ ഇപ്പോ കാറിലൊക്കെ ആണല്ലോ യാത്ര, സൗഹൃദത്തിലായി പോയെന്ന് തോന്നുന്നു. ആ പോയതാരാ ഡ്രൈവറാ? സുനിലിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയി. ആ കുട്ടി നിർബന്ധിച്ചപ്പോ അവരുടെ വീട്ടിലും. ഞാൻ നിർബന്ധിച്ച എന്റെ വീട്ടിലും വരുമോ? അതിപ്പോ നിർബന്ധിച്ചാലേ പറയാൻ പറ്റൂ. എപ്പം നോക്കിയാലും ഈ ജോലി മാത്രമായാൽ മീറ്റർ നടക്കില്ലേ? ജോലി ഇല്ലാതെ വരില്ല എന്നാണ് എന്റെ പ്രാർത്ഥന. ആശേ. യെസ് മാഡം. ഗെയിംസ് കഴിഞ്ഞ ഒരാണ്. വിയർപ്പ് താഴേണ്ട, വേഗം പോയി കുളിക്കും, ഇല്ലെങ്കിൽ മുടിയിൽ ജട കിട്ടും. യെസ് മാഡം. ശ്വാസിക്കാൻ മാത്രമല്ല തലോണിന് മേറ്റിന് അറിയാല്ലേ? അഞ്ചും പത്തും കൊല്ലം ഇവിടെ കഴിയുന്ന കുട്ടികളാകുമ്പോൾ മക്കളെ പോലെയാവും. തല്ലാനും തലോടാനും ഒരേ സമയം തോന്നും. ജീവിതത്തിലോ അതിന് ഭാഗ്യമുണ്ടായില്ല. നമസ്തേ. ഒരാഴ്ച കണ്ടില്ലല്ലോ ജോസഫിനെ. എണീക്കാൻ വയ്യാണ്ട് കിടപ്പിലായി പോയി. തലക്ക് വെച്ച തുണി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാ മക്കൾക്ക് വയ്യ. എന്നോളം പോന്നവരാ, നാലക്ഷരം പഠിച്ചു പോയില്ലേ. വിഴുപ്പും തുണിയും തൊട്ടാ പോക്കണ കേടാവും. ഞാൻ ഇല്ലാണ്ടാവുമ്പോ എല്ലാം താനേ താഴോട്ട് വന്നോളും. ഞാൻ എന്തിനാ എന്റെ വിഴുപ്പ് നിങ്ങളെ മുമ്പിൽ അലക്കുന്നേ? എല്ലാ തലയിലെടുത്തു അവിടെ നോക്കി കണ്ടില്ല ഇവിടെ കാണുമെന്ന് കരുതി. ജോസഫ് നിൽക്കുന്ന മുഷിന് ഇപ്പൊ കൊണ്ടുവരാം. ടീച്ചർ നടന്നോ? ഞാൻ വന്നോളാം. ശരി. എടുത്ത പണിക്ക് കൂലിക്കായിട്ടല്ലാണ്ട് കൈ നീട്ടിട്ടില്ല. എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒരു 20 രൂപ തരണം, ഞാൻ പണിയെടുത്ത് വീട്ടിക്കൊള്ളാം. ളയ മകള് പഠിക്കാൻ മിടുക്കിയ, കൂട്ടത്തിൽ അവളെ ചെവുള്ളൂ. ഫീസ് കൊടുക്കഴിഞ്ഞിട്ട് ഇറക്കി വിട്ടു, അതുകൊണ്ടാ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. മമ 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 നിപ നിപ മമ ഗമപ മമ 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 നിപ നിപ മമ ഗമപ രീ സാ നീ സാ നീ പ നീ പ മ രീ സാ രീ സാ നീ സാ നീ പ നീ പ മ. ആശ എവിടെ? ദാ അവിടെ. താങ്ക് യു. ഒന്നും നിൽക്കൂ കുട്ടി. കുട്ടിയുടെ പേര് ആശാന്നല്ലേ? ഞാൻ വർമ്മയുടെ അമ്മയാ. എല്ലാം എനിക്കറിയാം കുട്ടി. അവന് നേർവഴി കാട്ടാൻ കുട്ടിക്കാവൂ? ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനുവേണ്ടിയാ ഞാൻ ഇത്തരം വന്നത്. ഇല മുള്ളിൽ വീഴുന്നാലും മുള്ളിലയിൽ വീഴുന്നാലും ഇലയ്ക്കാ കേട്, അത് മറക്കണ്ട. ഞാൻ പോട്ടെ കുട്ടി. തന്റെ സംഗീത പരിപാടി കൂടെ ആവുമ്പോ പൊടി പൊടിക്കും. ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഈ കലാപരമായ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കാറില്ല. നന്നായി പാടുന്ന കുറച്ച് കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. താൻ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പരിപാടി വിജയിക്കാന്ന് വെച്ചാൽ സ്കൂളിന്റെ മാത്രമല്ല തന്റെയും കൂടെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്താ കുട്ടി, അമ്മയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ അല്ലേ? കത്തുകളൊക്കെ വരാറുണ്ടോ? വിശേഷം വല്ലതും എടുക്കണുണ്ടോ? വരട്ടെ, ആവണേ ഉള്ളൂ. കാലേ കുട്ടി അറിയിക്കണം കേട്ടോ. ഞാൻ മേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ റൂം വെയിറ്റ് ചെയ്യാം. വിശേഷം വല്ലതും ഉണ്ടെന്ന് വെച്ചാൽ വാരിസനോട് മാത്രമല്ല എന്നോടും ഒരു വാക്ക് പറയണം കേട്ടോ. നാട്ടിൽ നിന്നുള്ള കത്തില് എന്ത് വിശേഷം ഉണ്ടാവുന്ന സാറേ? ഞാൻ മണിയോടെ അയക്കുന്നോണ്ട് അമ്മയ്ക്ക് അമ്മാവിനെ ആശ്രയിക്കാതെ കഴിയാം.
അല്ലാതെ എന്റെ കാര്യത്തിൽ ആർക്കാ താല്പര്യം? ടീച്ചർ, ഞാൻ ടീച്ചറോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എനിക്ക് ഞാൻ തിരക്കില്ല, പിന്നെ പറഞ്ഞോളാം. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം ണർന്നതുപോലെ. എന്റെ ലാളനെ കൂടുതൽ വഷളാക്കിയാലോ എന്ന് ഭയന്ന് ഞാൻ സുനിലിനെ വീട് ഇത്ര അടുത്തായിരുന്നിട്ടും ബംഗ്ലാവിലേക്ക് കൊണ്ടുവരാറേ ഉണ്ടായിരുന്നില്ല. ലാളിക്കേണ്ട പ്രായത്തിൽ ലാളിക്കാതെ പിന്നെ എപ്പോഴാ? ടീച്ചർ പറയുന്നത് ശരിയാണ്, പക്ഷേ ജീവിതത്തിൽ എല്ലാറ്റിന്റെയും ബാലൻസ് നഷ്ടപ്പെട്ടപ്പോ അതൊക്കെ എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. ഡാഡി, നമുക്ക് എവിടെയെങ്കിലും ഒരു റൈഡിന് പോകാം. ടീച്ചർ ഉണ്ടല്ലോ. ലീല മോനെ വിളിച്ചിരുന്നത് പ്രിൻസ് എന്നാണ്. രാജകുമാരനെ ഒറ്റയ്ക്കാക്കി രാജ്ഞി കടന്നുപോയി. പാവൻ രാജാവ്.
എന്നൊരു പഴങ്കഥയില്ലേ. ഓക്കെ സുനിൽ, ഡ്രസ് ചെയ്ത് റെഡിയാവും. വരൂ ടീച്ചർ, എന്റെ ഡ്രസ് ഒന്ന് സെലക്ട് ചെയ്തോ. പ്രയാസമാ ശ്രീദേവി, കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടായപ്പോൾ തന്നെ ആശ്വാസമായി. ഏതായാലും നന്നായി. എവിടെ? അപ്പ മരിച്ചു 4 ദിവസമായി. പെട്ടെന്നൊന്ന് വീണു, അത്രേ ഉണ്ടായുള്ളൂ. ടീച്ചറെ 4 വർഷമല്ലേ, എല്ലാവരുടെയും കണക്ക് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മേട്ടറിന് തരാൻ 20 രൂപ. ഹലോ രവി, എന്താ കിളികളുടെ സപ്തസ്വരം കേട്ട് നിൽക്കുകയാണ്? ഇന്ന് ഈ കാട്ടിൽ സുസ്വരം പാടുന്ന ഒറ്റ കിളി പോലുമില്ല. എല്ലാം എവിടെയോ വിരുന്നു പോയിരിക്കുന്നു. സാരമില്ല, നമുക്കൊരു കിളിക്കൂട് ഉണ്ടാക്കാം. സ്കൂളിലേക്കല്ലേ വരൂ. എല്ലാ ദിവസവും ലിഫ്റ്റ് തരാൻ ആളുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നടക്കുന്ന ശീലം കളയായിരിക്കുമല്ലേ നല്ലത്. ആഷു പ്ലീസ്, സ്വപ്നം കാണുന്നവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഓക്കെ സി. ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചു ടീച്ചറെ. പോയി, എല്ലാം പോയി. കഥ ഒറ്റയ്ക്ക് ഈ ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങിയതാ ഹണിമൂൺ. ഇവിടെ എല്ലാം പോയ സ്ഥലങ്ങളാ, പുതിയ സ്ഥലം വല്ലതും ഉണ്ടോ നോക്കാം. പിന്നെ ഒരു കാര്യം, ടീച്ചറിന്റെ കല്യാണത്തിന് എവിടെയാലും ഞങ്ങൾ വരും. വരട്ടെ. ഞാൻ എന്റെ പ്രിൻസിന് ഒരു കുതിരയെ വാങ്ങിച്ചു കൊടുക്കാൻ പോവാം. പോയി കുളിച്ച് ഡ്രസ് മാറി നമുക്ക് ടീച്ചറെയും കൂട്ടി പുറത്തു പോകണം. റെഡിയാവും. ശ്രീദേവി ഒരു ടീച്ചർ മാത്രമല്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ അവനെ കാണുമ്പോ ഒരു അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് എനിക്ക് തോന്നില്ല. അത്ര വലിയൊരു കോംപ്ലിമെന്റ് ഞാൻ അർഹിക്കുന്നുണ്ടോ? കോംപ്ലിമെന്റ് ഒന്നുമല്ല, ഇറ്റ്സ് എ ഫാക്ട്. പക്ഷേ ശ്രീദേവിയോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കിനി ഒരു ഭാര്യയുടെ ആവശ്യമില്ല, അതെനിക്കറിയാം. പക്ഷേ എന്റെ സുനിലിന് ഒരു അമ്മ വേണം. ശ്രീദേവിക്ക് ശ്രീദേവിക്ക് ഞാൻ പറഞ്ഞത് ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം. പെട്ടെന്ന് മറുപടി പറയാൻ ശ്രീദേവിക്ക് കഴിയില്ലെന്നും എനിക്കറിയാം. എനിക്ക് ധൃതിയില്ല. ഞാൻ എന്താ പറയുക, എന്താ ചെയ്യുന്നെന്ന് എനിക്കൊരു രൂപവുമില്ല. ഈ കാര്യത്തിൽ മാത്രം ആരുടെയും ഉപദേശം കേൾക്കുന്ന ശ്രീദേവി സ്വന്തം മനസ്സിനോട് ചോദിക്കൂ. എന്നാലും അയാൾ നല്ലവനാണ്,
രണ്ടാം കല്യാണവുമാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതൊരു സാക്രിഫൈസ് ആയിട്ടേ കാണാവൂ. എല്ലാം ശ്രീദേവി തീരുമാനിക്കും. എന്താ ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക്? ഒന്നുമില്ല, സ്റ്റാഫ് റൂമിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചു. ബോറടിച്ചു നിന്നെ വിളിച്ചാ പോരായിരുന്നു, ഞാൻ വന്ന് ഒതുക്കിയായിരുന്നല്ലോ. കളിയായാലും കാര്യമായാലും എനിക്കിങ്ങനെയൊക്കെ പറയാറിയൂ. കുറച്ചു നാളായി ചില കാര്യങ്ങൾ ടീച്ചറോട് പറയാൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്നു. ഞാൻ പറയുന്നത് ടീച്ചർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇങ്ങനൊരു സംസാരം ഉണ്ടായില്ലെന്ന് കരുതിയാ മതി. ഞാനൊന്നും ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ ടീച്ചറെ കണ്ടപ്പോ അടുത്തപ്പോ എനിക്കിതെങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷെ ഒന്നറിയാം, ടീച്ചർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ജീവിക്കുന്നതിന് കുറച്ചുകൂടി അർത്ഥം ഉണ്ടാവുമെന്ന് മനസ്സ് പറയുന്നു. ഞാൻ പറഞ്ഞത് അബദ്ധമായോ? അല്ല, ശ്രീദേവിക്ക് ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ, പെട്ടെന്ന് ഒരു മറുപടി തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ധൃതിയില്ല. ഒന്നുമില്ല, ഒന്ന് വീണതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ കളിക്കുമ്പോ സൂക്ഷിക്കണമെന്ന്? വാ മരുന്ന് വെച്ചേരാ. ടീച്ചർ ക്ലാസ്സിന് സമയമായി, ഞാൻ പോട്ടെ. സ്കൂളിൽ പോയി ചേരാവത്, എനിക്ക് വെറുതെ മനുഷ്യൻ നിനക്കെടുത്താതെ.
ഗുഡ് മോർണിംഗ്. മോർണിംഗ് ദേവി, വരൂ ഇരിക്കൂ. മാഡത്തിനെ ഒന്ന് കാണണമെന്ന് കരുതിയാ വന്നത്. ഒന്നുമില്ല, ശ്രീദേവി ടീച്ചർ എന്തെങ്കിലും പറഞ്ഞിരുന്നു. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? സ്വന്തം മനസ്സാക്ഷി വിടൂ എന്നെ ചോദിക്കാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ മാത്രം ആരുടെയും ഉപദേശം സ്വീകരിക്കരുത് എന്നും ഞാൻ പറഞ്ഞു. അത് ശരിയാ. എന്നിട്ട് ഒന്നും പറഞ്ഞില്ല ശ്രീദേവി. എന്നാലും ആ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മുഖഭാവം കണ്ടാൽ അറിയാമല്ലോ കുറേയൊക്കെ. നടക്കുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. ആ കുട്ടിക്കാണെങ്കിൽ ശ്രീദേവി എന്ന് പറഞ്ഞാൽ അമ്മയേക്കാൾ കാര്യമാ. മേനോന് പിന്നെ അത്ര പ്രായമായിട്ടില്ല. പണക്കാരനാണെങ്കിലും ഒരു സംസ്കാര സമ്പ്രദായമുള്ള കൂട്ടത്തില്. ശ്രീദേവി വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ ദേവി? അതെ, ശിവൻ വെരി ഹാപ്പി. വളരെ വളരെ. താനായിട്ട് എന്നോടൊന്നും പറയണ്ടായിട്ടില്ല, ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. എന്നാലും കുറച്ചൊക്കെ ഞാൻ ഊഹിച്ചിരിക്കുന്നു. എടോ, ഈ വിവാഹം എന്ന് പറയുന്നത് സ്വപ്നം കാണാനേ കൊള്ളൂ. തന്നെപ്പോലുള്ളവർ കഴിയും വെച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാ ഭേദം. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഈ പാട്ടും കൂത്തും താളവും ഒക്കെ തീർന്നു. എടോ, ഇത് ജീവിതമാണ്. ഏത് മനസ്സ് തുറന്നു നോക്കിയാലും കരിഞ്ഞുണങ്ങിയ നാലഞ്ച് മുറിപ്പാടെങ്കിലും കാണാണ്ടിരിക്കില്ല. വാട്ടം തട്ടുമ്പോൾ കൊഴിഞ്ഞു വീണതിലല്ല, വീണ്ടും തളിർക്കുന്നതിലാണ് ചെടിയുടെ ജീവൻ. മനസ്സിലാവുന്നുണ്ടല്ലോ രവിക്ക്? സർ, ഉപദേശിക്കൊന്നുമല്ല, പറയണമെന്ന് മാത്രം. എൻ്റെ ഇളയ മകനേക്കാൾ ആറേഴ് വയസ്സിന് എളുപ്പമാ താൻ ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു മാത്രം. വാര്യ സാറിന് എന്നോട് എന്തും പറയാം. സ്വന്തം അച്ഛനെ പോലെയാ ഞാൻ കരുതിയിരിക്കുന്നത്. എന്നാ വിഷാദം മാറ്റി ചിരിക്കാൻ നോക്കുക. കരയാൻ തോന്നുമ്പോഴും ചിരിക്കാൻ കഴിയുന്ന ഏക ജന്തു മനുഷ്യനാ. ഒന്നുമില്ല മോനെ, ഷീ ഈസ് വെരി ഹാപ്പി. ലുക്ക് അറ്റ് ഹർ ഫേസ്. സലാം സലാം വാടി മോളെ. എന്താ കാതരെ, മോക്ക് സുഖമാണോ? സാറ് ചോദിച്ചു കേട്ടില്ലേ, മോക്ക് സുഖമല്ലേത്. ഓ, ഇന്നാരും കൈനീട്ടം കൊടുത്തിട്ടില്ലെന്നാ അവള് പറയുന്നത്. പിന്നെ കാതർക്കയുടെ മോക്ക് എന്റെ കൈനീട്ടം. മിടുക്കൻ മിടുമിടുക്കൻ. ബൈ ഡാഡി, ബൈ ടീച്ചർ. കാതർക്ക വരണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. മോളെ, സുരൽ മോനെ സൂക്ഷിച്ചുകൊണ്ടുപോകണം. പോകോ. Thank you.
നിന്നീളം മാറിലേ വികാരമായി അലിഞ്ഞീട നിന്മടിയിൽ വീണുറങ്ങീണമായി ഉണർന്നീട എന്റെ നെഞ്ചിലെ മോഹമെങ്കിലും എന്റെ നെഞ്ചിലെ മോഹമെങ്കിലും ഒറ്റക്കം വീണാദം മാത്രം മൂളും വീണാഗാനം ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ പോയേ പറ്റൂ. എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. കുറെ മരിച്ച ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന കൊട്ടാരം മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ പ്രിൻസിന്റെ ഓർമ്മയ്ക്ക് ൊക്കെയാണല്ലോ എന്നും സംഭവിച്ചിട്ടുള്ളത്. ശ്രീദേവിക്ക് ഒരു നല്ല ജീവിതം തരാൻ മേനോന് കഴിയും. തിരിച്ചും
പറയാനുള്ളത് പറയാൻ കഴിയാത്തത് കൊണ്ട് കുറിച്ചു വെച്ചു. നിരാശ കൊണ്ടോ സങ്കടം കൊണ്ടോ ഓടിപ്പോവുകയല്ല, ഒരു ചേഞ്ച് മനസ്സിനാവശ്യമാണെന്ന് തോന്നി ജീവിതത്തിനും. അതുകൊണ്ട് മാത്രം എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ടാവും ശ്രീദേവിയുടെ. എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു. സ്വന്തം രവി അല്ല, രവി എനിക്ക് സങ്കടം ഇല്ലല്ലോ.